ചാച്ച ദേ വരുന്നു. കുറച്ച് കുള്ളിക്കിഴങ്ങ പിള്ളേർക്ക് വൈകുന്നേരം പുഴുങ്ങി കൊടുക്കാം. ഇതൊന്നും വേണ്ടായിരുന്നു ചാച്ച, ഇനി ഇത് മതി അങ്ങേരി ചീത്ത വിളിക്കാൻ. ഓ ചാച്ചനിരിക്ക, ചായക്ക് വെള്ളം തിളച്ചിട്ടുണ്ടാവും. ഒരുത്തിനകത്തുണ്ട്, 24 മണിക്കൂറും കണ്ണാടിയുടെ മുമ്പിലാ. പൗഡർ ഇട്ടാ വെളുക്കുന്ന വിചാരം, അല്ലെ പിന്നെ വെള്ളം തിന്നാൻ കൊടുക്കണം. മൂത്തവൻ ചായക്ക് എന്തേലും മേടിക്കാൻ പോയിരിക്ക. കടയിൽ പോയതാ? അവൻ വരാറില്ലേ? അങ്ങേര് വന്നാലും ഇല്ലെങ്കിലും ഒരുപോലെ. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇന്നാ വന്നത്. കൊളിയും തേവാരവും കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി വന്നാ പറയാൻ വന്നു എന്ന്. എന്തെങ്കിലും ഒപ്പിച്ചാ പിന്നെ അങ്ങേര് വന്നില്ലെങ്കിലും പോലീസുകാർ മുടക്കില്ലാണ്ട് വരും. അന്ന് മര്യാദയ്ക്ക് ചാച്ചനും ഒപ്പനും പറയുന്നത് കേട്ടാ മതിയായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരെ മര്യാദയ്ക്ക് മറ്റേ ഏർപ്പാടിന് പിള്ളേരെ കൊണ്ടുപോകാതിരിക്കാൻ പറയണം. കുടുംബത്തേക്ക് ഒന്നും തന്നില്ലെങ്കിൽ ഒന്നും പറയാൻ നിൽക്കണ്ട. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഒരാളെ വിട്ടാൽ മതി കേട്ടോ. എന്താണ് ഒരു കുശൂശിപ്പ്? ചാത്തൻ പറഞ്ഞു പരീക്ഷ കഴിഞ്ഞാൽ സിനിമക്ക് കൊണ്ടാന്ന് പറഞ്ഞു. അതോർത്തോണ്ടിരിക്കണോ? അതിനെന്താ ഉണ്ടാവലോ? കുടുംബ മാറ്റം രണ്ടുപേരും. ചാച്ചൻ പറയുന്നത് കേട്ടോണം കേട്ടോ. അരമണിക്കൂറായി പടം തുടങ്ങിയിട്ട് എന്ത് കാണാൻ? കൈവച്ചത് അഞ്ചാറ് ആള് കൂടിട്ടോ ഒരുത്തരെ തള്ളണത്രയില്ല ചങ്കൂറ്റൊന്നല്ല കേട്ടാ. പോരട്ടി ഇവിടെ ആളന്നിട്ട് ആർക്കട കൈവെക്കത്ര ചങ്കൂറ്റം താനാണ്. അത് പിന്നെ ഗോപി, ടിക്കറ്റ് ഇല്ലാണ്ട് കേറിയ. തിരക്കില്ലാത്ത സമയത്ത് ഞാനൊന്നും പറയാറില്ലോ. മുതലാളി അറിഞ്ഞ എന്റെ പണി പോകും. അതുകൊണ്ടാ അതിന് തന്റെ അപ്പന് തന്റെ അമ്മയുടെ വീട്ടുകാര് സ്ത്രീധനായിട്ട് കൊടുത്തെന്നല്ലല്ലോ. കുറെ മാന്യമായിട്ട് സംസാരിക്കാം. സംസാരിക്കുമ്പോ ഞാൻ പോർത്തിട്ട് കൂട്ടിക്കോളാം.
ഞാൻ കൊണ്ടുവന്നോളാം, നിങ്ങൾ പോയിക്കോ. പോകുമ്പോ ചോറ്റു പാത്രം എടുത്തോണ്ട് പോണേ. അമ്മ എന്റെ ചോറ്റു പാത്രം എവിടെ? അത് അവിടെ എങ്ങനെ നോക്ക്. നൂറുകൂട്ടം ജോലി ഇടയില്ല. പിന്നെ കണ്ണു കടുത്ത് വായ്പോൾ നിൽക്കാതുകൊണ്ട് ഇതായി കൊടുത്ത് കൂളിപ്പോയാ മതി കേട്ടോ. അല്ല, നിങ്ങൾ എന്തിട്ടേ കാണിക്കുന്നത്? അത് നിങ്ങൾക്ക് കൊണ്ട് കൊടുത്താ പോരെ. എന്റെ മക്കളെ കൊലക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ മക്കളെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ മക്കള്, നിങ്ങളുടെ ആഗ്രഹമില്ലേ? ഞാൻ ജീവനോട് ഇരിക്കുമ്പോ നടക്കത്തില്ല. എന്റെ പിള്ളേര് തന്നെ പോലാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. മക്കളെ, കാർന്ന് വരെ ഞാനിങ്ങോട്ട് പൊക്കി. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പണിയെടുക്കണേ? ആ പൊതി ഇങ്ങോട്ട് തന്നിട്ട് മര്യാദക്ക് ബാഗ് എടുത്ത് ക്ലാസ്സിൽ പോവാൻ നോക്കടാ.